Hi students, welcome to the lecture. Today we will be dealing with Wagner's hypothesis. ഇത് requested video ആണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും റിക്വസ്റ്റുകളുണ്ട്, ഏതെങ്കിലും ലെക്ചേഴ്സ് എടുക്കണമെങ്കിൽ നിങ്ങളും കമൻറ്റ് ചെയ്താൽ മതി, സമയം പോലെ, അല്ലെങ്കിൽ പറ്റുന്നതുപോലെ തന്നെ ഓരോന്നോരോന്നായിട്ട് എടുത്തോളാം. സോ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ കൊണ്ട് ഉപയോഗപ്രദമാകുന്നുണ്ട് എങ്കിൽ പ്ലീസ് നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ദാറ്റ് ഇത് എനിക്കും ഒരു ബൂസ്റ്റപ്പ് ആണ്. സോ നമുക്ക് ഡിലേ ഒന്നും കൂടാതെ നേരെ ഹൈപ്പോത്തസിസിലോട്ടേക്ക് കിടക്കാം. ഓക്കെ, വാഗ്നേഴ്സ് ഹൈപ്പോത്തസിസ്. അഡോൾഫ് വാഗ്നർ, എ നോട്ടഡ് ജർമ്മൻ പൊളിറ്റിക്കൽ ഇക്കണോമിസ്റ്റ്, പ്രിപൗണ്ടഡ് ആൻ എംപെരിക്കൽ ഫ്ലോ സോറി ലോ ടു അനലൈസ് ആൻഡ് എക്സ്പ്ലെയിൻ ദി ട്രെൻഡ് ഇൻ ദ ഗ്രോത്ത് ഓഫ് പബ്ലിക് എക്സ്പെൻഡിച്ചർ. പബ്ലിക് എക്സ്പെൻഡിച്ചറിൻ്റെ വളർച്ച, അല്ലെങ്കിൽ അത് ഏത് രീതിയിലാണ് വളരുന്നതെന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ജർമ്മൻ ഇക്കണോമിസ്റ്റായിട്ടുള്ള അഡോൾഫ് വാഗ്നർ ഒരു ലോ ക്രിയേറ്റ് ചെയ്തു. ആ ലോയാണ് വാഗ്നേഴ്സ് ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം ആർഗ്യൂ ചെയ്യുന്നത് ദർ എക്സിസ്റ്റ് എ ഫണ്ടമെൻ്റൽ കോസ് ആൻഡ് എഫക്ട് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ഗ്രോത്ത് ഓഫ് ആൻ ഇൻഡസ്ട്രിയലൈസിംഗ് ഇക്കോണമി ആൻഡ് ദ റിലേറ്റീവ് ഗ്രോത്ത് ഓഫ് ഇറ്റ്സ് പബ്ലിക് സെക്ടർ. ഒരു ഇൻഡസ്ട്രിയലൈസിംഗ് ഇക്കോണമിയുടെ വളർച്ചയും അതേപോലെ തന്നെ അതിൻ്റെ പബ്ലിക് സെക്ടറിൻ്റെ വളർച്ചയും തമ്മിൽ ഒരു ഫങ്ഷണൽ കോസ് ആൻഡ് എഫക്ട് റിലേഷൻഷിപ്പ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് വാഗ്നേഴ്സ് ഹൈപ്പോത്തസിസിൽ വാഗ്നർ ആർഗ്യൂ ചെയ്യുന്നത്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ദ റിലേറ്റീവ് ഗ്രോത്ത് ഓഫ് ദ ഗവൺമെൻറ് സെക്ടർ ഈസ് എൻ ഇൻഹറൻറ്റ് ക്യാരക്ടറിസ്റ്റിക് ഓഫ് ഇൻഡസ്ട്രിയലൈസിംഗ് ഇക്കോണമി. ഒരു ഇൻഡസ്ട്രിയലൈസിംഗ് ഇക്കോണമിയിൽ പബ്ലിക് സെക്ടർ, അല്ലെങ്കിൽ ഗവൺമെൻറ് സെക്ടറിൻ്റെ വളർച്ചയും അതിൻ്റെ ഒപ്പം തന്നെ നടക്കുന്നത്, അല്ലെങ്കിൽ ഒരു റിലേറ്റഡ് ആണ്, റിലേറ്റീവ് ഗ്രോത്ത് ആണത് കാണിക്കുന്നത് എന്ന് അദ്ദേഹം പറയുന്നു. ഹി ഇല്ലുസ്ട്രേറ്റ്സ് വിത്ത് an example of Great Britain, USA, France, Germany, Japan. അദ്ദേഹം ഈ വാഗ്നേഴ്സ് ഹൈപ്പോത്തസിസിൽ, അല്ലെങ്കിൽ ഇൻഡസ്ട്രിയലൈസിംഗ് നേഷൻസിൻ്റെ പ്രത്യേകതയാണ് അതിൻ്റെ ഗവൺമെൻറ് സെക്ടറും അതേപോലെ തന്നെ വളരും എന്നുള്ളത് എന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്ന എക്സാമ്പിൾസാണ് ഗ്രേറ്റ് ബ്രിട്ടൻ്റെയും യു എസ് എയുടെയും ഫ്രാൻസിൻ്റെയും ജർമ്മനിയുടെയും ജപ്പാൻ്റെയൊക്കെ. അദ്ദേഹം കൺക്ലൂഷൻ നടത്തുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആസ് എ പെർ ക്യാപിറ്റ ഇൻകം ആൻഡ് ഔട്ട്പുട്ട് ഇൻക്രീസസ് ഇൻ ആൻ ഇൻഡസ്ട്രിയലൈസിംഗ് നേഷൻ, ദ പബ്ലിക് സെക്ടർ ഓഫ് ദിസ് നേഷൻ നെസസറലി ഗ്രോ ആസ് എ പ്രൊപ്പോർഷൻ ടു ദ ടോട്ടൽ ഇക്കണോമിക് ആക്ടിവിറ്റി. അതായത്, ഒരു ഇൻഡസ്ട്രിയലൈസിംഗ് നേഷൻ്റെ പെർ ക്യാപിറ്റ ഇൻകവും ഔട്ട്പുട്ടും ഇൻക്രീസ് ചെയ്താൽ പബ്ലിക് സെക്ടറും, ആ നേഷൻസിൻ്റെ പബ്ലിക് സെക്ടറും അതേ പ്രൊപ്പോർഷനിൽ തന്നെ ഇൻക്രീസ് ചെയ്യും എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ഒരു നേഷൻ്റെ പെർ ക്യാപിറ്റ ഇൻകവും ഔട്ട്പുട്ടും ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച്, എന്ത് നേഷനാണ്, ഇൻഡസ്ട്രിയലൈസിംഗ് നേഷൻസിൻ്റെ പെർ ക്യാപിറ്റ ഇൻകവും ഔട്ട്പുട്ടും ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് പബ്ലിക് സെക്ടേഴ്സിനെ ഗ്രോത്തും അതേപോലെ തന്നെ പ്രൊപ്പോർഷനേറ്റ് ആയിരിക്കും എന്നുള്ളതാണ് വാഗ്നർ ആർഗ്യൂ ചെയ്യുന്നത്. വാഗ്നർ ഹൈപ്പോതൈസ്ഡ് എ ഫങ്ഷണൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻഡസ്ട്രിയലൈസേഷൻ ആൻഡ് ദ റിലേറ്റീവ് ഇമ്പോർട്ടൻസ് ഓഫ് പബ്ലിക് സെക്ടർ ആക്ടിവിറ്റി. അങ്ങനെ വാഗ്നർ ഒരു ഹൈപ്പോതൈസിസിലേക്ക് കൊണ്ടുവരികയാണ്, എന്ത്, ഇൻഡസ്ട്രിയലൈസേഷനും അതേപോലെ തന്നെ പബ്ലിക് സെക്ടർ ആക്ടിവിറ്റിയും തമ്മിൽ ഒരു ഫങ്ഷണൽ റിലേഷൻഷിപ്പ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. എന്തൊക്കെ തമ്മിലാണ്, ഇൻഡസ്ട്രിയലൈസേഷനും അതേപോലെ തന്നെ ഒരു പബ്ലിക് സെക്ടർ ആക്ടിവിറ്റിയും തമ്മിൽ ഒരു ഫങ്ഷണൽ റിലേഷൻഷിപ്പ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഹി ദെൻ സെറ്റ് ഔട്ട് ടു ടെസ്റ്റ് ദിസ് ഹൈപ്പോത്തസിസ് ബൈ എക്സാമിനിങ് ദ ഇൻഡസ്ട്രിയലൈസേഷൻ പ്രോസസ്സ് ഇൻ വേരിയസ് യൂറോപ്യൻ കൺട്രീസ് ഇൻ ജപ്പാൻ. അദ്ദേഹം ഈ ഒരു കാര്യം എക്സാമിൻ ചെയ്യാനായിട്ട് ഉപയോഗിച്ചത് യൂറോപ്യൻ കൺട്രീസാണ്. ഇൻഡസ്ട്രിയലൈസ്ഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഇൻഡസ്ട്രിയലൈസിംഗ് ആയിട്ടുള്ള യൂറോപ്യൻ കൺട്രീസും ജപ്പാനെയും ഉപയോഗിച്ചിട്ടാണ് അദ്ദേഹം ഈ ഒരു ഹൈപ്പോത്തസിസിനെ, ഫങ്ഷണൽ റിലേഷൻഷിപ്പ് നോക്കുവാനായിട്ട് ശ്രമിച്ചത്. ഹിസ് ഒബ്സർവേഷൻസ് ലെഡ് ടു വാട്ട് ഇസ് നൗ കോൾഡ് ആസ് വാഗ്നേഴ്സ് ലോ ഓഫ് ഇൻക്രീസിംഗ് സ്റ്റേറ്റ് ആക്ടിവിറ്റി. ഈ വാഗ്നേഴ്സ് ഹൈപ്പോത്തസിസിനെയാണ് നമ്മൾ വാഗ്നേഴ്സ് ലോ ഓഫ് ഇൻക്രീസിംഗ് സ്റ്റേറ്റ് ആക്ടിവിറ്റി എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഈ ഒരു ഒബ്സർവേഷൻസിൽ നിന്നുമാണ് ഈ ഒരു ലോ ഫോർമുലേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്ലൈഡിൽ നിങ്ങൾക്ക് ഒരു ഡൗട്ടും ഇല്ല എന്നുള്ള വിശ്വാസത്തിലൂടെ നമ്മൾ നെക്സ്റ്റ് സ്ലൈഡിലോട്ടേക്ക് പോവാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മതി കേട്ടോ. ഓക്കെ, മൂവിങ് ഓൺ. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ദ ഹൈപ്പോത്തസിസ്. ദ ജർമ്മൻ ഇക്കണോമിസ്റ്റ് അഡോൾഫ് വാഗ്നർ സിസ്റ്റമാറ്റിക്കലി ഒബ്സർവ്ഡ് ദ ഹിസ്റ്റോറിക്കൽ ഫാക്ട്സ് ഓഫ് ഇൻക്രീസിംഗ് എക്സ്പെൻഡിച്ചർ ആക്ടിവിറ്റീസ് ഓഫ് പബ്ലിക് അതോറിറ്റീസ് പെർട്ടിക്കുലർലി ഓഫ് ജർമ്മനി. അഡോൾഫ് വാഗ്നർ ഒരു ജർമ്മൻ ഇക്കണോമിസ്റ്റ് ആണ്. സോ സ്വാഭാവികമായിട്ടും അദ്ദേഹം ജർമ്മനിയുടെ കണ്ടീഷനാണ് ആദ്യം എടുത്തത്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ അദ്ദേഹം ഒബ്സർവ് ചെയ്ത കാര്യം എന്ന് പറഞ്ഞിരിക്കുന്നത്, ഒരു കൺട്രിയുടെ, അല്ലെങ്കിൽ ജർമ്മനി പോലെയുള്ള ഒരു കൺട്രിയുടെ പബ്ലിക് അതോറിറ്റിയുടെ ആക്ടിവിറ്റീസ്, അല്ലെങ്കിൽ പബ്ലിക് അതോറിറ്റിയുടെ എക്സ്പെൻഡിച്ചർ ആക്ടിവിറ്റീസ്, എക്സ്പെൻഡിച്ചർ ആക്ടിവിറ്റീസ് എങ്ങനെയാണ് ഇൻക്രീസ് ചെയ്യുകയാണ് വെൻ കമ്പയർഡ് ടു ദ ഹിസ്റ്റോറിക്കൽ ഫാക്ട്സ്. ഓക്കെ, ഹി ദെൻ try to explain the cause of this growth in public expenditure in terms of the famous law of increasing state activities.
സോ അദ്ദേഹം ഈ ഒരു ഗ്രോത്ത് എന്തുകൊണ്ടാണ് ജർമ്മനിയിൽ ഇങ്ങനെ ഹിസ്റ്റോറിക്കൽ ഫാക്ട്സ് വെച്ച് അനലൈസ് ചെയ്തപ്പോൾ പബ്ലിക് സെക്ടറിൻ്റെ ഗ്രോത്ത് അനുസരിച്ച് എക്സ്പെൻഡിച്ചർ ഗ്രോത്ത് എങ്ങനെയാണ് ഇൻക്രീസ് ചെയ്യുന്നത് എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം ശ്രമങ്ങൾ നടത്തി. അങ്ങനെയാണ് ഫേമസ് ആയിട്ടുള്ള ലോ ഓഫ് ഇൻക്രീസിംഗ് സ്റ്റേറ്റ് ആക്ടിവിറ്റീസിൻ്റെ വരവ്. അക്കോർഡിംഗ് ടു വാഗ്നർ, ദേർ ആർ ഇൻഹറൻറ്റ് ടെൻഡൻസീസ് ഓഫ് ആക്ടിവിറ്റീസ് ഓഫ് ഡിഫറെൻറ്റ് ലെയേഴ്സ് ഓഫ് ഗവൺമെൻറ് ടു ഇൻക്രീസ് ബോത്ത് ഇൻറ്റൻസീവ്ലി ആൻഡ് എക്സ്റ്റെൻസീവ്ലി. അതായത് വാഗ്നറിനെ സംബന്ധിച്ചിടത്തോളം ഓരോ ഡിഫറെൻറ്റ് ലെയേഴ്സ് ഓഫ് ഗവൺമെൻറ്റിനും അവരുടെ ഉള്ളിൽ തന്നെ ഓരോരോ ടെൻഡൻസീസ് ഉണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? വളരെയധികം എക്സ്റ്റെൻസീവ് ആകുവാനും ഇൻറ്റൻസീവ് ആകുവാനുള്ള ടെൻഡൻസീസ് ഓരോ ഡിഫറെൻറ്റ് ലെയേഴ്സ് ഓഫ് ഗവൺമെൻറ്റിനും കാണുവാനായിട്ട് സാധിക്കും. വാഗ്നർ പ്രസൻറ്റഡ് ദിസ് ലോ ഇൻ ദ ഫോളോയിങ് വേർഡ്സ്: കോംപ്രിഹെൻസീവ് കമ്പാരിസൺസ് ഓഫ് ടു ഡിഫറെൻറ്റ് കൺട്രീസ് ആൻഡ് ഡിഫറെൻറ്റ് ടൈംസ് ഷോസ് ദാറ്റ് എമോങ് പ്രോഗ്രസീവ് പീപ്പിൾ വിത്ത് വിച്ച് വി എലോൺ ആർ കൺസേൺഡ് ആൻഡ് ഇൻക്രീസ് റെഗുലർലി take place in the activity of both central and local governments. This increase is both extensive and intensive. The central and the local governments constantly undertake new functions while they perform both old and new functions more efficiently and completely. ഡിഫറെൻ്റ് ആയിട്ടുള്ള രണ്ട് കൺട്രീസിനെ ഡിഫറെൻറ്റ് ടൈംസിൽ നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ അതിനകത്തുള്ള പ്രോഗ്രസീവ് ആയിട്ടുള്ള ജനങ്ങളുടെ ആക്ടിവിറ്റീസ് പ്രതിദിനം ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് സെൻട്രൽ ഗവൺമെൻറ്റിലും ലോക്കൽ ഗവൺമെൻറ്റിലും നമുക്ക് ആ ആക്ടിവിറ്റീസിൻ്റെ ഇൻക്രീസ് നമുക്ക് റെഗുലർലി വിഷ്വലൈസ് ചെയ്യാനായിട്ട് സാധിക്കും. ഈ ഒരു ഇൻക്രീസ് എന്ന് പറഞ്ഞിരിക്കുന്നത് ബോത്ത് എക്സ്റ്റെൻസീവും ആണ് ഇൻറ്റൻസീവും ആണ്. സെൻട്രൽ ആൻഡ് ലോക്കൽ ഗവൺമെൻറ്റ്സ് പുതിയ പുതിയ ഫംഗ്ഷൻസ് എടുക്കുകയും പഴയ ഫംഗ്ഷൻസ് വളരെയധികം എഫിഷ്യൻ്റ് ആയിട്ടും കംപ്ലീറ്റ് ആയിട്ടും ചെയ്യുന്നത് കൊണ്ടാണ് ഈ ഒരു കമ്പാരിസൺ നമുക്ക് എളുപ്പമാക്കുന്നത് എന്നാണ് വാഗ്നർ ഇതിനകത്തോടെ പറയുന്നത്, അല്ലെങ്കിൽ ഇതിൻ്റെ ചുരുക്കരൂപം എന്ന് പറയുന്നത്. വാഗ്നേഴ്സ് ലോ ഓഫ് ഇൻക്രീസിംഗ് സ്റ്റേറ്റ് ആക്ടിവിറ്റി ഈസ് എ യൂണിവേഴ്സൽ ട്രൂത്ത് ഇൻ റീസെൻറ്റ് ടൈംസ്. ഈ റീസെൻറ്റ് ഇയേഴ്സിൽ വാഗ്നറിൻ്റെ ലോ ഓഫ് ഇൻക്രീസിംഗ് സ്റ്റേറ്റ് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു യൂണിവേഴ്സൽ ട്രൂത്ത് ആയിട്ട് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇറ്റ് ഈസ് എ ഫാക്ട് ദാറ്റ് ഇക്കണോമിക് ഗ്രോത്ത് ഓഫ് എ കൺട്രി ഹാസ് ബീൻ ഓൾവേസ് അക്കമ്പനീഡ് ബൈ ഇൻക്രീസിംഗ് സ്റ്റേറ്റ് ആക്ടിവിറ്റീസ് ആൻഡ് ഹെൻസ് ഇൻക്രീസിംഗ് പബ്ലിക് എക്സ്പെൻഡിച്ചർ. അതായത് ദ ഫാക്ട് ഈസ് ദാറ്റ് ഇക്കണോമിക് ഗ്രോത്ത്, ഒരു കൺട്രിയുടെ ഇക്കണോമിക് ഗ്രോത്തിൻ്റെ ഇൻക്രീസിംഗ് എന്ന് പറഞ്ഞിരിക്കുന്നത് അവിടുത്തെ സ്റ്റേറ്റ് ആക്ടിവിറ്റീസിൻ്റെ ഇൻക്രീസിംഗ് കൊണ്ടാണ് നടക്കുന്നത്. സോ സ്റ്റേറ്റ് ആക്ടിവിറ്റീസ് ഇൻക്രീസ് ചെയ്ത് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് എന്താ സംഭവിക്കുക? പബ്ലിക് എക്സ്പെൻഡിച്ചറും ഇൻക്രീസ് ചെയ്യും. സോ അങ്ങനെയാണ് പബ്ലിക് എക്സ്പെൻഡിച്ചറിൻ്റെ ഗ്രോത്ത് ഉണ്ടാവുന്നത് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. എംപിറിക്കൽ എവിഡൻസസ് ഇൻഡിക്കേറ്റ്സ് ദ ഹൈപ്പോത്തസിസ് ഓഫ് കണ്ടിന്യൂസ് അപ്പേർഡ് ട്രെൻഡ് ഇൻ ഗവൺമെൻറ് ആക്ടിവിറ്റീസ്. അതായത് ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നത് കണ്ടിന്യൂസ് അപ്പോ ട്രെൻഡാണ് ഗവൺമെൻറ് ആക്ടിവിറ്റീസിന് വരുന്നത്. സോ സ്വാഭാവികമായിട്ട് പബ്ലിക് എക്സ്പെൻഡിച്ചർ എങ്ങനെയായിരിക്കും ഇൻക്രീസ് ചെയ്യും എന്നുള്ളതാണ് ഇദ്ദേഹത്തിൻ്റെ എംപിറിക്കൽ എവിഡൻസ് നമുക്ക് കാണിച്ചു തരുന്നത്. ഓക്കെ, ലേറ്റർ ഓൺ എഫ് എസ് നിറ്റി എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു ഇക്കണോമിസ്റ്റ്, അദ്ദേഹം ഈ എക്സ്പെൻഡിച്ചർ ട്രെൻഡിൻ്റെ എംപിറിക്കൽ എവിഡൻസ് ജർമ്മനിയിലല്ലാത്ത മറ്റു കൺട്രീസിലും കൂടി നടത്തി നോക്കി. അതിനുശേഷം അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ജർമ്മനിയിൽ മാത്രമല്ല ഇത് ആപ്ലിക്കബിൾ ആകുന്നത്, വേൾഡ് വൈഡ് ഉള്ള ഗവൺമെൻറ്റ്സിന് ഇത് ആപ്ലിക്കബിൾ ആണ് എന്നുള്ളതാണ്. ദെൻ ഇറ്റ് ഈസ് സ്റ്റേറ്റ്സ് ഓൾ കൈൻഡ്സ് ഓഫ് ഗവൺമെൻറ് ഇറസ്പെക്റ്റീവ് ഓഫ് ദെയർ ലെയേഴ്സ് ഇൻറ്റൻഷൻസ് ആൻഡ് സൈസ് ഓൾ ഹാവ് സിമിലർ ടെൻഡൻസീസ് ടുവാർഡ്സ് ഇൻക്രീസിംഗ് പബ്ലിക് എക്സ്പെൻഡിച്ചർ. എനിക്ക് പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണ്? എല്ലാ ഗവൺമെൻറ്റ്സും ഏത് ലെയേഴ്സ് ഉണ്ടോ ഇല്ലയോ അങ്ങനെയൊന്നുമില്ല, എന്ത് ഇൻറ്റൻഷനാണ്, സൈസ് എന്താണ്, അങ്ങനെയൊന്നും നമ്മൾ ചർച്ച ചെയ്യുന്നില്ല. എല്ലാവർക്കും ഇതേ സെയിം എക്സ്പെൻഡിച്ചറാണ് അല്ലെങ്കിൽ ഇതേ ടെൻഡൻസീസാണ് പബ്ലിക് എക്സ്പെൻഡിച്ചറിനെ ബേസ് ചെയ്തിട്ട് വരുന്നത് എന്നുള്ളതാണ് പറയുന്നത്. അതായത് ഓരോ കൺട്രീസും അതിൻ്റെ പബ്ലിക് അതോറിറ്റീസിൻ്റെ ഇൻക്രീസ് ഇൻഡസ്ട്രിയലൈസിംഗ് ഇക്കോണമി ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് അവിടുത്തെ പബ്ലിക് സെക്ടറിൻ്റെ ആക്ടിവിറ്റീസും ഇൻക്രീസ് ചെയ്യുന്നു. സോ ദെയർ ബൈ അവരുടെ പബ്ലിക് എക്സ്പെൻഡിച്ചറും ഇൻക്രീസ് ചെയ്യുന്നു. ഓക്കെ, വാഗ്നേഴ്സ് ലോ വാസ് ബേസ്ഡ് അപ്പോൺ ഹിസ്റ്റോറിക്കൽ ഫാക്ട്സ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഹിസ്റ്റോറിക്കൽ ഫാക്ട്സിൽ നിന്നാണ് അദ്ദേഹം പിന്നീട് ജർമ്മനിയുടെ കാര്യമൊക്കെ കണ്ടെത്തുന്നത്, അല്ലെങ്കിൽ പബ്ലിക് എക്സ്പെൻഡിച്ചർ അല്ലെങ്കിൽ പബ്ലിക് ആക്ടിവിറ്റി അവിടെ ഇൻക്രീസ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ കണ്ടുപിടിക്കുന്നത് ഹിസ്റ്റോറിക്കൽ ഫാക്ട്സുമായിട്ട് അദ്ദേഹം കമ്പയർ ചെയ്യുന്നത് വഴിയാണ് അല്ലേ. ഹിസ് ലോ വാസ് ആപ്ലിക്കബിൾ ടു മോഡേൺ പ്രോഗ്രസീവ് ഗവൺമെൻറ്സ് ഓൺലി ഇൻ വിച്ച് ദ സ്റ്റേറ്റ് വാസ് ഇൻട്രസ്റ്റഡ് ഇൻ എക്സ്പാൻഡിങ് ദ പബ്ലിക് സെക്ടേഴ്സ് ഓഫ് ദി ഇക്കോണമി. ഇദ്ദേഹത്തിൻ്റെ ലോ ആപ്ലിക്കബിൾ ആകുന്ന എവിടെയാണ്? മോഡേൺ പ്രോഗ്രസീവ് ഗവൺമെൻറ്റിലാണ്. ഇൻ വിച്ച് അവിടുത്തെ സ്റ്റേറ്റ് അല്ലെങ്കിൽ അവിടുത്തെ ഗവൺമെൻറ്റിന് അവരുടെ പബ്ലിക് സെക്ടർ എക്സ്പാൻഡ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ ലോ ആപ്ലിക്കബിൾ ആവുന്നത്. ഓക്കെ, ഏത് ഗവൺമെൻറ്റിനാണോ അവരുടെ പബ്ലിക് സെക്ടർ ബൂസ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ അത് ഡെവലപ്പ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടോ അവിടെയാണ് വാഗ്നറിൻ്റെ ഈ ലോ എന്ന് പറഞ്ഞിരിക്കുന്നത്. അതായത് പബ്ലിക് എക്സ്പെൻഡിച്ചർ കണ്ടിന്യൂസ് മാനറിൽ ഇൻക്രീസ് ചെയ്യും, സ്റ്റേറ്റ് ആക്ടിവിറ്റീസ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് എങ്കിൽ എന്നുള്ളത്
ആപ്ലിക്കബിൾ ആകുന്നത് ഈ ഒരു കേസിലാണ്. ഓക്കെ, വാഗ്നർ ഒബ്സർവ്ഡ് ദാറ്റ് ദർ വാസ് എ പെർസിസ്റ്റൻ്റ് ടെൻഡൻസി ടുവേർഡ്സ് എക്സ്റ്റെൻസീവ് ആൻഡ് ഇൻറ്റൻസീവ് ഇൻക്രീസ് ഇൻ ദ ഫങ്ഷൻസ് ഓഫ് ദ സ്റ്റേറ്റ്. വാഗ്നർ ഒബ്സർവ് ചെയ്തിരിക്കുന്ന കാര്യം എന്താണ്? ഒരു പെർസിസ്റ്റൻ്റ് ടെൻഡൻസി ഉണ്ട്, എക്സ്റ്റെൻസീവ് ആയിക്കോട്ടെ ഇൻറ്റൻസീവ് ആയിക്കോട്ടെ, എന്തിന് ഫങ്ഷൻസ് ഓഫ് ദ സ്റ്റേറ്റ് ഇൻക്രീസ് ചെയ്യാനായിട്ടുള്ള ഒരു പെർസിസ്റ്റൻ്റ് ആയിട്ടുള്ള ടെൻഡൻസി എപ്പോഴും ഉണ്ട്. അത് എക്സ്റ്റെൻസീവ് രീതിയിലാകാം, ഇൻറ്റൻസീവ് രീതിയിലാകാം. ഇൻറ്റൻസീവ് ഇൻക്രീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രഡീഷണൽ ഫങ്ഷൻസ് ലാർജ് സ്കെയിലിൽ എക്സ്പാൻഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഇൻറ്റൻസീവ് ഫങ്ഷൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിൽ ഇൻറ്റൻസീവ് ഇൻക്രീസ് എന്ന് പറയുന്നത് ട്രഡീഷണൽ ഫങ്ഷൻസ് വളരെയധികം ലാർജ് സ്കെയിലിൽ ഒരു സ്റ്റേറ്റിൽ ഇൻക്രീസ് ചെയ്യുന്നതാണ്. എക്സ്റ്റെൻസീവ് ഇൻക്രീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഇറ്റ് റിലേറ്റ്സ് ടു ദ കവറേജ് ഓഫ് ന്യൂ വെൽഫെയർ ഫങ്ഷൻസ്. പുതിയ വെൽഫെയർ ഫങ്ഷൻസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇൻക്രീസിനെയാണ് എക്സ്റ്റെൻസീവ് ഇൻക്രീസ് എന്ന് പറയുന്നത്. അക്കോർഡിംഗ് ടു വാഗ്നർ ലോ, ദ എക്സ്പെൻഡിച്ചർ ഓഫ് പബ്ലിക് അതോറിറ്റീസ് ഹാസ് എ കണ്ടിന്യൂസ് ഇൻക്രീസിംഗ് ട്രെൻഡ് ഡ്യൂ ടു 3 reasons. അതായത് വാഗ്നറിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ അല്ലെങ്കിൽ വാഗ്നർ ലോ അല്ലെങ്കിൽ വാഗ്നർ ഹൈപ്പോത്തസിസിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്ന 3 കാര്യങ്ങളിലൂടെയാണ് പബ്ലിക് അതോറിറ്റീസിൻ്റെ എക്സ്പെൻഡിച്ചേഴ്സ് ഒരു കണ്ടിന്യൂസ് ട്രെൻഡ് കാണിക്കുന്നത് എന്നുള്ളതാണ്. സോ അതാണ് നമ്മളിന്ന് താഴെ നോക്കാൻ പോകുന്നത്. ആദ്യത്തേത് എക്സ്പാൻഷൻ ഓഫ് ട്രഡീഷണൽ ഫങ്ഷൻസ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇൻറ്റൻസീവ് ഇൻക്രീസ് എന്ന് പറഞ്ഞിരിക്കുന്നത് ട്രഡീഷണൽ ഫങ്ഷൻസിൻ്റെ ഇൻക്രീസാണ്. എന്തൊക്കെയാണ് ഈ ട്രഡീഷണൽ ഫങ്ഷൻസ്? ഡിഫെൻസ്, അഡ്മിനിസ്ട്രേഷൻ, ജസ്റ്റിസ്, ദെൻ മെയിൻ്റനൻസ് ഓഫ് ലോ ആൻഡ് ഓർഡർ ആൻഡ് ദ പ്രൊവിഷൻ ഓഫ് സോഷ്യൽ ഓവർഹെഡ്സ്. സോഷ്യൽ ഓവർഹെഡ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? എഡ്യൂക്കേഷൻ, ഹെൽത്ത്, അങ്ങനെയൊക്കെയുള്ളതാണ് സോഷ്യൽ ഓവർഹെഡ്സ്. ദ കവറേജ് ആൻഡ് ദ വെറൈറ്റി ഓഫ് സച്ച് ഫങ്ഷൻസ് ഹവ് ഗ്രാജ്വലി ഇൻക്രീസ്ഡ്. സോ ട്രഡീഷണൽ ഫങ്ഷൻ്റെ എക്സ്പാൻഷൻ മൂലമാണ് ഇൻറ്റൻസീവ് ഇൻക്രീസ് ഉണ്ടാകുന്നത്. സോ അതുവഴി സ്റ്റേറ്റ് ആക്ടിവിറ്റീസ് ഇൻക്രീസ് ചെയ്യും, സോ ദാറ്റ് പബ്ലിക് എക്സ്പെൻഡിച്ചർ ഇൻക്രീസ് ചെയ്യും എന്നുള്ളതാണ് നമ്മൾ വാഗ്നർ ലോയിൽ നിന്നൊക്കെ മനസ്സിലാക്കിയത്. സോ ഈ ട്രഡീഷണൽ ഫങ്ഷൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്? ഡിഫെൻസ്, അഡ്മിനിസ്ട്രേഷൻ, ജസ്റ്റിസ്, മെയിൻ്റനൻസ് ഓഫ് ലോ ആൻഡ് ഓർഡർ, പ്രൊഫഷൻ ഓഫ് സോഷ്യൽ ഓവർഹെഡ്സ്, ഇതൊക്കെയാണ്. സോ ഇതിൻ്റെ കവറേജും വെറൈറ്റിയും എന്താണ്? ഗ്രാജ്വലി ഇൻക്രീസ് ചെയ്യുന്നു. ഇനി ഡിഫെൻസ് എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞിരിക്കുന്നത് വളരെയധികം സ്പീഡിൽ ഇൻക്രീസ് ചെയ്യുന്നു അല്ലെങ്കിൽ എക്സ്പാൻഡ് ചെയ്തിരിക്കുന്ന കാര്യമാണ്. ബിക്കോസ് മിലിറ്ററി ആർട്സും സയൻസും ചേഞ്ച് ചെയ്യും. ഇൻ മോഡേൺ ടൈംസ് മിലിറ്ററി ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞിരിക്കുന്നത് വളരെയധികം സോഫിസ്റ്റിക്കേറ്റഡ് ആണ്, കോംപ്ലിക്കേറ്റഡ് ആണ്. ഒരു ചെറിയ അഗ്രേഷനിൽ നിന്ന് വലിയൊരു വാർഫെയറിലോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ചെറിയ അഗ്രഷനിൽ നിന്ന് വലിയൊരു വാർഫെയർ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെയധികം അറ്റാക്കിംഗ് പ്രിവെൻഷൻ കപ്പാസിറ്റി ഉള്ള വെപ്പൻസ് ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ തിരിച്ചങ്ങോട്ട് അറ്റാക്ക് ചെയ്യുന്നതിന് നമുക്ക് വളരെ പവർഫുള്ളായിട്ടുള്ള വെപ്പൻസൊക്കെ അത്യാവശ്യമാണ്. സോ എന്താണ് ഡിഫെൻസ് എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞിരിക്കുന്നത്? വളരെയധികം സ്പീഡിലാണ് എക്സ്പാൻഡ് ചെയ്യുന്നത്. സോ ഡിഫെൻസ് ഔട്ട്ലേസ് ഓൺ മെൻ മെറ്റീരിയൽസ് മെയിൻ്റനൻസ് ഹാസ് ബീൻ റൈസിംഗ് ഇൻ മോഡേൺ ടൈംസ്. അപ്പോൾ എന്താണ്? ഇങ്ങനെയൊരു അഗ്രേഷൻ അല്ലെങ്കിൽ ഒരു വാർഫെയർ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഫൈറ്റ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ഔട്ട്ലേസ് ഫോർ മെൻ മെറ്റീരിയൽസ് മെയിൻ്റനൻസ് ഇതിനൊക്കെ ഡിഫെൻസിൽ നിന്ന് എക്സ്പെൻഡിച്ചർ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഡിഫെൻസിന്. സോ ദാറ്റ് പബ്ലിക് എക്സ്പെൻഡിച്ചർ എങ്ങനെയാണ് ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. സിമിലർ ഈസ് ദ കേസ് ഓഫ് എക്സ്പെൻഡിച്ചർ ഓൺ ഇൻറ്റേർണൽ പ്രൊട്ടക്ഷൻ ആൻഡ് അഡ്മിനിസ്ട്രേഷൻ. അഡ്മിനിസ്ട്രേഷൻ്റെ കാര്യത്തിലും ഇൻറ്റേർണൽ പ്രൊട്ടക്ഷൻ്റെ കാര്യത്തിലും ഈ സെയിം കേസാണ് വരുന്നത്. ഇൻക്രീസിംഗ് ഏരിയാസ് ഓഫ് പബ്ലിക് administration and the spread of government machinery with expertise has come more and more expensive. അതായത് അഡ്മിനിസ്ട്രേഷൻ്റെ കേസിലും ഗവൺമെൻറ് മെഷീനറിയുടെ സ്പ്രെഡിങ്ങിൻ്റെ കേസിലും ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഈ മാറ്റങ്ങൾ മൂലം തന്നെ പബ്ലിക് എക്സ്പെൻഡിച്ചറിൻ്റെ കാര്യത്തിലും വളരെയധികം ഇൻക്രീസ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് വാഗ്നേഴ്സ് ലോയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. വാട്ട് ഇസ് ഇൻക്രീസ് ഇൻ ദ ട്രഡീഷണൽ ഫങ്ഷൻസ് ലീഡ് ടു ഇൻക്രീസ് ഇൻ പബ്ലിക് എക്സ്പെൻഡിച്ചർ എന്നൊരു കാര്യമാണ് നമുക്ക് ഇതിനകത്ത് മനസ്സിലാകുന്നത്. സോ മൂവിങ് ഓൺ ഫർദർ, the second point which contributes to the increase in the public expenditure is coverage of new functions. Secondly, the activities of the state were increasing in their coverage. അതായത് ഒരു ആക്ടിവിറ്റീസ് ഓഫ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് വളരെയധികം സ്പീഡിൽ ഇൻക്രീസ് ചെയ്തിരിക്കുകയാണ്. ബിക്കോസ് അതിൻ്റെ ഏരിയ ഓഫ് കവറേജ് ഇൻക്രീസ് ചെയ്യുകയാണ്. ട്രഡീഷണലി സ്റ്റേറ്റ് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഡിഫെൻസ്, ജസ്റ്റിസ്, ലോ ആൻഡ് ഓർഡർ, മെയിൻ്റനൻസ് ഓഫ് സ്റ്റേറ്റ്സ് ഓവർഹെഡ്സ്, അങ്ങനെയുള്ള കുറച്ച് കുറച്ച് കാര്യങ്ങളിൽ ലിമിറ്റഡ് ആയിരുന്നു. പക്ഷേ ഇന്ന് ജനങ്ങളുടെ അവെയർനെസ്സും റെസ്പോൺസിബിലിറ്റി ടു സൊസൈറ്റിയും ഒക്കെ ഗവൺമെൻറ്റിൻ്റെ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. സോ എന്താ സംഭവിക്കുക? ഗവൺമെൻറ്സ് വീണ്ടും വീണ്ടും അവരുടെ ആക്ടിവിറ്റീസ് എക്സ്പാൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കും. വളരെയധികം വ്യത്യസ്തമായിട്ടുള്ള ഫീൽഡുകളിലായിരിക്കും, വെൽഫെയർ മെഷേഴ്സിലായിരിക്കും, നമ്മുടെ ലൈഫ്, കൾച്ചർ ഇതൊക്കെ എൻറിച്ച് ചെയ്യുന്നതിലായിരിക്കും. അങ്ങനെ പല പല കാര്യങ്ങളിലോട്ടേക്ക് കവറേജ്
ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഗവൺമെൻറ്റിന് അതുവഴി ഒരുപാട് എക്സ്പെൻഡിച്ചേഴ്സ് കൊടുക്കേണ്ടതായിട്ട് വരും. സോ ഇങ്ങനെ പബ്ലിക് സർവീസസ് നൽകുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും എന്താണ് പബ്ലിക് എക്സ്പെൻഡിച്ചർ ഇൻക്രീസ് ചെയ്യും. അതാണ് കവറേജ് ഓഫ് ന്യൂ ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനി വരുന്ന മൂന്നാമത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് എക്സ്പാൻഡിങ് സ്പിയർ ഓഫ് പബ്ലിക് ഗുഡ്സ്. ഓൾമോസ്റ്റ് എല്ലാ മോഡേൺ ഡെമോക്രാറ്റിക് ഗവൺമെൻറ്റ്സിനും റെക്കഗ്നൈസ് ചെയ്തിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞിരിക്കുന്നത് അവരുടെ പബ്ലിക് ഗുഡ്സ് പ്രൊവൈഡ് ചെയ്യുകയും എക്സ്പാൻഡ് ചെയ്യുകയും ചെയ്യണം എന്നുള്ളതാണ്. സോ ഈ ഒരു നീഡും നെസസിറ്റിയും അവരുടെ സോഷ്യൽ അതേപോലെ തന്നെ മെറിറ്റ് ഗുഡ്സിന് ഒരുപാടധികം ബാധിക്കുന്നുണ്ട്. വാട്ട് ഹാപ്പൻസ് ഈസ് ഈ സോഷ്യൽ ഗുഡ്സും അതേപോലെ തന്നെ മെറിറ്റ് ഗുഡ്സും മോഡേൺ സ്റ്റേറ്റിൽ ബഡ്ജറ്ററി അലോക്കേഷന് കാരണമാകുന്നുണ്ട്, അല്ലെങ്കിൽ ബഡ്ജറ്റ് കൂടുതലായിട്ട് ഈ സോഷ്യൽ അല്ലെങ്കിൽ മെറിറ്റ് ഗുഡ്സിലേക്ക് നമ്മൾ അലോക്കേറ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സ്റ്റേറ്റ് അതിൻ്റെ കോമ്പോസിഷൻ ഓഫ് നാഷണൽ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് പ്രധാനമായിട്ടും പബ്ലിക് ഗുഡ്സിൻ്റെ നേരെയാണ് തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ സോഷ്യൽ ആൻഡ് മെറിറ്റ് ഗുഡ്സ്, മെറിറ്റ് ഗുഡ് എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ എഡ്യൂക്കേഷനൊക്കെയാണ്, എഡ്യൂക്കേഷൻ ഹെൽത്ത്. ഇതൊന്നും നമ്മൾ പൈസ കൊടുത്താൽ കിട്ടുന്നതല്ല, നമ്മുടെ മെറിറ്റ് അനുസരിച്ചാണ് നമുക്ക് ലഭിക്കുന്നത് അല്ലേ. സോ അങ്ങനെയുള്ള കാര്യങ്ങളിലോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യാനായിട്ട് ഗവൺമെൻറ് കൂടുതലായിട്ടും ശ്രമിക്കുന്നുണ്ട്. അതൊരു പബ്ലിക് ഗുഡായിട്ട് പ്രൊവൈഡ് ചെയ്യാനായിട്ടാണ് ഗവൺമെൻറ് ശ്രമിക്കുന്നത്. സോ ഇങ്ങനെയുള്ള സ്റ്റേറ്റ് ആക്ടിവിറ്റീസ് കാരണം ഇറ്റ് ഓൾസോ എക്സ്പാൻഡഡ് ടു ദ ഏരിയാസ് ലൈക്ക് ഇറിഗേഷൻ, ഫ്ലഡ് കൺട്രോൾ പ്രൊജക്ട്സ്, കൺസ്ട്രക്ഷൻ ആൻഡ് മെയിൻ്റനൻസ് ഓഫ് പബ്ലിക് പാർക്സ്, പ്രൊവിഷൻ ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ്, ക്രിയേഷൻ ഓഫ് ഇക്കണോമിക് ഓവർഹെഡ് ക്യാപിറ്റൽ എക്സെട്ര. പ്രൊവിഷൻ ഓഫ് ദീസ് പബ്ലിക് ഗുഡ്സ് ആൻഡ് മെറിറ്റ് ഗുഡ്സ് മീൻസ് ഹെവി ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ പബ്ലിക് എൻ്റർപ്രൈസസ്. സോ നോക്ക്, ഇങ്ങനെ സ്റ്റേറ്റ് ആക്ടിവിറ്റീസ് ഇൻക്രീസ് ചെയ്യുകയാണ്, അത് വീണ്ടും പിന്നീട് ഈ സോഷ്യൽ ഓവർഹെഡ് ക്യാപിറ്റൽ അല്ലെങ്കിൽ മെറിറ്റ് ഗുഡ് അല്ലെങ്കിൽ പബ്ലിക് ഗുഡ് വീണ്ടും എക്സ്പാൻഡ് ചെയ്യുകയാണ് എവിടേക്കൊക്കെ, ഇറിഗേഷൻ, അതുപോലെ ഫ്ലഡ് കൺട്രോൾ, കൺസ്ട്രക്ഷൻ മെയിൻ്റനൻസ് ഓഫ് പബ്ലിക് പാർക്സ്, പ്രൊവിഷൻ ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ്, അങ്ങനെ പല പല കാര്യങ്ങളിലോട്ടേക്ക് ഇത് എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ വട്ട് ഹാപ്പൻസ് ഇസ് ഇങ്ങനെ ഗവൺമെൻറ് പബ്ലിക് ഗുഡ് അല്ലെങ്കിൽ മെറിറ്റ് ഗുഡ് പ്രൊവൈഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും പബ്ലിക് എക്സ്പെൻഡിച്ചർ എന്താണ് ഇൻക്രീസ് ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. സോ ലോ ഓഫ് ഇൻക്രീസിങ് സ്റ്റേറ്റ് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞിരിക്കുന്ന വാഗ്നർ ഹൈപ്പോത്തസിസിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്ന ഒരു കാര്യം, സ്റ്റേറ്റിൻ്റെ ആക്ടിവിറ്റീസ് ഇൻക്രീസ് ചെയ്ത് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും പബ്ലിക് എക്സ്പെൻഡിച്ചർ ഇൻക്രീസ് ചെയ്യും. അതൊരു സ്റ്റഡി മാനർ അല്ലെങ്കിൽ ഒരു കണ്ടിന്യൂസ് മാനറിലായിരിക്കും ഇരിക്കുന്നത്. ഇത് പബ്ലിക് സെക്ടറിലോട്ടേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ താല്പര്യമുള്ള ഇക്കോണമീസിൽ മാത്രമായിരിക്കും കാണാനായിട്ട് നമുക്ക് സാധിക്കുക. ഇതിനെ മെയിനായിട്ട് എഫക്റ്റ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ മൂന്നാണ്. അതിൽ ഒന്നാമത്തെ കാര്യം ട്രഡീഷണൽ ഫങ്ഷൻസ്, രണ്ടാമത്തെ കാര്യം ന്യൂ ഫങ്ഷൻസ്, അതുപോലെ തന്നെ മൂന്നാമത്തെ കാര്യം എക്സ്പാൻഡിങ് ഷെയർ ഓഫ് പബ്ലിക് ഗുഡ്സ്. ഈ മൂന്ന് കാര്യങ്ങളാണ് ഇതിനകത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതേപോലെ തന്നെ അഡോൾഫ് വാഗ്നർ എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു ജർമ്മൻ ഇക്കണോമിസ്റ്റ് ആയതുകൊണ്ട് അദ്ദേഹം ജർമ്മനീനെ ബേസിസിലാണ്, അതിൻ്റെ ഹിസ്റ്റോറിക്കൽ ഫാക്ട്സിനെ ബേസിസിലാണ് ഈ ഒരു ഹൈപ്പോത്തസിസ് ഫോർമുലേറ്റ് ചെയ്തിരിക്കുന്നത്. ഇദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്ത് വന്നിരിക്കുന്ന ഒരു ഇക്കണോമിസ്റ്റാണ് നിറ്റി എന്ന് പറഞ്ഞിരിക്കുന്നത്. അതിൽ ആ വ്യക്തി പറയുന്ന കാര്യം എന്ന് പറഞ്ഞിരിക്കുന്നത് ഇത് ജർമ്മനിയിൽ മാത്രമല്ല മറ്റ് മോഡേൺ ഇൻഡസ്ട്രിയലൈസിങ് ആയിട്ടുള്ള ഇക്കോണമീസിലും ആപ്ലിക്കബിൾ ആണ് എന്നുള്ളതാണ്. ഇതാണ് ഇതിൻ്റെ ടോട്ടൽ സമ്മറി എന്ന് പറഞ്ഞിരിക്കുന്നത്. സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. സോ ഐ കൻ ക്ലാരിഫൈ യുവർ ഡൗട്ട്സ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. എൻജോയ് ലേണിംഗ് ആൻഡ് ഗോഡ് ബ്ലെസ്.